കോഴിച്ചാൽ IHDP കോളനിക്ക് സമീപം വീണ്ടും കാട്ടാനകൾ ഇറങ്ങി കൃഷിയിടം നശിപ്പിച്ചു. അതിനിടെ കാട്ടാനശല്യത്തിന് പരിഹാരം കാണാൻ സ്ഥാപിച്ച വൈദ്യുതി വേലി പ്രദേശത്തുള്ള ചിലർ തന്നെ നശിപ്പിക്കുന്നതായാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. ഇത്തരം വൈദ്യുതി കമ്പികൾ ദുരുപയോഗം ചെയ്യുന്നതായും കണ്ടെത്തി. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ KB ഗണേഷ് കുമാർ വനം വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ കോഴിച്ചാൽ റവന്യൂവിൽ വനാതിർത്തിയോട് ചേർന്ന് വൈദ്യുതി വേലി സ്ഥാപിച്ചിരുന്നു. സ്ഥാപിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവ ഉപയോഗശൂന്യമായി. അതിനിടെ വേലി തകർത്തതാണെന്ന ആരോപണവും ശക്തമാണ്. മരം മുറിച്ചിട്ട് വേലി തകർത്തതാണെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കാട്ടിലേക്ക് പോകാൻ പ്രദേശത്തെ ചിലർ തന്നെയാണ് വൈദ്യുതി വേലി നശിപ്പിക്കുന്നതെന്നാണ് സൂചന. കോഴിച്ചാൽ IHDP കോളനിയിലെ താമസക്കാർ തുണി ഉണങ്ങാനിടുന്ന അയയായി ഉപയോഗിക്കുന്നത് ഈ വൈദ്യുതി കമ്പികളാണ്. കാട്ടാനകൾ ഇറങ്ങുന്നത് തടയാനുള്ള വൈദ്യുതി വേലികൾ ഒരു ഭാഗത്ത് നശിപ്പിക്കുകയും ഒപ്പം ആനശല്യത്തെക്കുറിച്ച് പരാതിപ്പെടുകയും ചെയ്യുന്നതിലെ യുക്തി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതിനിടെ പ്രദേശത്ത് കഴിഞ്ഞ ദിവസവും കാട്ടാനകൾ ഇറങ്ങി. മാവില വീട്ടിൽ ശാരദയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടം പൂർണ്ണമായി നശിപ്പിച്ചു. കാട്ടാന ഭീതിയെ തുടർന്ന് ആളൊഴിഞ്ഞ വീടിനടുത്തായിരുന്നു ആനയുടെ ആക്രമണം. ഏതാനും ദിവസങ്ങളായി കോഴിച്ചാൽ റവന്യൂവിലും രാജഗിരി ഇടക്കോളനിയിലും ആന പതിവായി എത്തി കൃഷിനാശം വരുത്തുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.